ना ക്ലാസ്സിൽ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വിഷയം ഏകാത്മ മാനവ ദർശനത്തെക്കുറിച്ചാണ്. ഇന്ന് രാഷ്ട്രീയ മേഖലയിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഏകാത്മ മാനവ ദർശനം. അതിനുള്ള കാരണം ആ ദർശനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഇന്ന് ഇന്ത്യയിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിരവധി ആശയങ്ങളും ഇസങ്ങളും ഇന്ന് ലോകത്തിലുണ്ട്, ഉണ്ടായിരുന്നിട്ടുണ്ട്. അവയെല്ലാം തന്നെ ഇന്ന് പരാജയപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് ഫ്യൂഡലിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, മാർസിസം, ഇതെല്ലാം തന്നെ ഇന്ന് പരാജയപ്പെട്ടിരിക്കുകയാണ്. അമേരിക്ക മുതലാളിത്ത രാജ്യം, സോവിയറ്റ് റഷ്യ കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു രാജ്യം, ഇന്ന് ആ കമ്മ്യൂണിസത്തെ അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുക. ചൈന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് മാവോയിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ട് മാർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെയും അതേപോലെ തന്നെ ദാസ് ക്യാപിറ്റലുമെല്ലാം അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ചിട്ടുള്ള ചൈന അതിൽ നിന്നെല്ലാം വ്യതിചലിച്ചിട്ട് മറ്റു പല വഴികൾ തേടിക്കൊണ്ട് ഒരു അമേരിക്കയുടെ തന്നെ രീതിയിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് രീതിയിലാണ് ഇന്ന് ചൈന നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇന്ന് വർഗ സംഘർഷമില്ല, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമില്ല. റഷ്യയിൽ അത് പരിപൂർണമായിട്ട് നശിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. പാടെ നശിച്ചു കഴിഞ്ഞു. അമേരിക്ക അതൊരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ്, മുതലാളിത്ത രാജ്യം. ആ മുതലാളിത്ത കാഴ്ചപ്പാട് ഇന്ന് അമേരിക്കൻ ജനതയ്ക്ക് ഭൗതികമായിട്ട് വളർച്ച ഉണ്ടെങ്കിൽ പോലും ശാശ്വതമായിട്ടുള്ള ശാന്തിയും സമാധാനവും ലഭിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ മൂന്നിലൊന്ന് രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടരായിട്ട് ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നു. ഈ മുതലാളിത്തമായിരുന്നാലും ചൂഷണത്തിൽ അധിഷ്ഠിതമാണ്. ഒരു പ്രത്യേക വ്യക്തികൾ മാത്രം സമ്പത്ത് കുമിഞ്ഞുകൂടുന്നതാണ് കാരണം. അപ്പോൾ ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തം എന്ന് പറയുന്നത് അത് സമ്പത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം. കമ്മ്യൂണിസവും പറയുന്നത് എന്താ, മാനീസൺ എക്കണോമിക് ആനുവൽ, മനുഷ്യൻ ഒരു സാമ്പത്തിക ജീവിയാണ്, മനുഷ്യൻ സാമ്പത്തിക ജീവിയാണ്. അപ്പോൾ ഫ്യൂഡലിസവും അതിൻ്റെ വേറൊരു പതിപ്പിൽ തന്നെയാണ് പോകുന്നത്. അതൊന്നും ഫ്യൂഡലിസം നമുക്കിന്ന് കാണാൻ കഴിയുന്നില്ല. ഇന്നിപ്പോൾ നിലനിൽക്കുന്നത് സോഷ്യലിസ്റ്റ് ആശയങ്ങളും ക്യാപിറ്റലിസ്റ്റ് ആശയങ്ങളുമാണ് ലോകത്തിലെ പല രാജ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ മതാധിഷ്ഠിതമായിട്ടുള്ള രാജ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇസ്ലാമിൽ കൂടെ മാത്രം ഭരണം നടത്തുന്ന രാജ്യങ്ങൾ, ക്രൈസ്തവ മതത്തിൽ മാത്രം ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ്, ആ രീതിയിലുമുള്ള. പക്ഷെ അവർക്കൊന്നും തന്നെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിപൂർണ മനുഷ്യനെ വളർത്തിയെടുക്കാൻ കഴിയാത്തതിൽ പലപ്പോഴും ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടു വരുന്നത് ആ വ്യവസ്ഥിതികൾക്ക് അനുസൃതമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യന് സംതൃപ്തിയും ശാന്തിയും സമാധാനവും നൽകാൻ വേണ്ടിയിട്ട് ഈ ആശയങ്ങൾക്ക് മതാധിഷ്ഠിത രാഷ്ട്രങ്ങൾക്കും മുതലാളിത്ത രാജ്യങ്ങൾക്കും കഴിയുന്നില്ല, സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല, മാർക്സിസ്റ്റ് മാവോയിസ്റ്റ് ആശയങ്ങൾ വിശ്വസിക്കുന്ന ചൈനയ്ക്ക് കഴിയുന്നില്ല, ക്യൂബയ്ക്ക് കഴിയുന്നില്ല. അപ്പോൾ അത് ഇത് ലോകം മുഴുവൻ തന്നെ മറ്റു എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും
പരാജയപ്പെട്ടതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാം പരാജയപ്പെടുന്നു. ഈ സമയത്താണ് ഭാരതത്തിൻ്റെതായിട്ടുള്ള തനത് ശൈലിയിൽ രൂപം കൊണ്ടിട്ടുള്ള ഏകാത്മ മാനവ ദർശനത്തിൻ്റെ പ്രസക്തി. ഇത് പണ്ഡിറ്റ് ദീനദയാൽജിയാണ് ക്രോഡീകരിച്ചത്. അദ്ദേഹം ഒരു ക്രോഡീകരണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഇത് ഭാരതത്തിൻ്റെതായിട്ടുള്ള തനത് ദർശനമാണ്, സിദ്ധാന്തമാണ്, തത്വശാസ്ത്രമാണ്, ഹിന്ദു ഫിലോസഫിയാണ് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ഏകാത്മ മാനവ ദർശനത്തിൽ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. അതൊരു സാമ്പത്തിക ശാസ്ത്രമാണ്. എങ്ങനെ മനുഷ്യനെ ഒരു പൂർണതയിലേക്ക് നയിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ദർശനത്തിൽ ദീനദയാൽജി ലോകത്തിന് മുന്നിൽ പകർന്നു തന്നിട്ടുള്ളത്. മറ്റ് ഇസങ്ങളുടെ ഒരു ചരിത്രം നാം പരിശോധിക്കേണ്ടതാണ്. ഇന്ന് നിലനിൽക്കുന്ന എന്താ പാശ്ചാത്യ ദർശനങ്ങൾ, പാശ്ചാത്യ സിദ്ധാന്തങ്ങളും ഭാരതീയ ദർശനങ്ങളുമാണ് ഇന്ന് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. 1867 കാറൽ മാർക്സ് ദാസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം രചിക്കുകയുണ്ടായി. കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്, അവരുടെ ഒരു സാമ്പത്തിക സിദ്ധാന്തമാണ് മൂലധനത്തിൽ കാറൽ മാർക്സ് വിശദീകരിച്ചിട്ടുള്ളത്. അതിനു മുന്നേ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അവർ രചിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ദാസ് ക്യാപിറ്റലിനനുസൃതമായിട്ടുള്ള ഒരു ഭരണകൂടം സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹത്തിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു. ഇത് ഒരു എന്താ പ്രയോഗത്തിൽ പരാജയപ്പെടുന്ന ഒരു സിദ്ധാന്തമാണ് ഈ കമ്മ്യൂണിസം എന്ന് അദ്ദേഹം പറഞ്ഞു. സോഷ്യലിസം അതിൻ്റെ ഒരു സയൻറ്റിഫിക് മെത്തേഡായിട്ടാണ്, ഇത് രണ്ടും ഒന്നു തന്നെ. പക്ഷെ കുറച്ചുകൂടെ അക്രമാത്മികമായിട്ടുള്ള ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ഒരു രീതിയിലാണ് മാർക്സ് കമ്മ്യൂണിസം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതായത് വർഗസംഘർഷം, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ മത്സരമുണ്ടാവണം, യുദ്ധം ഉണ്ടാവണം. ഇല്ലാത്തവൻ ഉള്ളവരിൽ നിന്നെല്ലാം പിടിച്ചെടുത്ത് അവരെ ഉന്മൂലനാശനം വരുത്തണം, അവരെ നശിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ കൊല്ലണം. ഇതാണ് ആ പ്രത്യയശാസ്ത്രം. അപ്പോൾ ഒരിക്കലും സമാധാനവും ശാന്തിയും ലഭിക്കില്ല. എന്നിട്ട് ഒരു ഭരണകൂടം തന്നെ വിതറവേ എന്നാണ് പറയുക, അത് നഷ്ടപ്പെടും, ഭരണകൂടം കാണില്ല, തൊഴിലാളി വർഗ സർവാധിപത്യമായിരിക്കും പിന്നീട് ഭരണത്തിലുണ്ടാവുക എന്നൊക്കെയാണ് പറയുക. അങ്ങനെ ഉണ്ടായ റഷ്യയാണ് 100% പരാജയപ്പെട്ടത്. മതരാജ്യമായിരുന്ന റഷ്യ പിന്നീട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായപ്പോൾ പഴയ മതചിഹ്നങ്ങളും മതമൂല്യങ്ങളും ഉയർത്തിക്കൊണ്ടുവരികയും ലെനിൻ്റെ പ്രതിമകളെല്ലാം മാറ്റിസ്ഥാപിച്ച് അവിടെ പഴയ കാലത്തെ അവരുടെ മതാചാര്യന്മാരുടെ പ്രതിമകൾ സൃഷ്ടിക്കുന്നതുമാണ് നമുക്ക് റഷ്യയിൽ കാണാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 1867 മാർക്സ് ദാസ് ക്യാപിറ്റലിൻ്റെ രൂപം നൽകി. ഞാൻ അതിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള വശങ്ങളിലേക്കൊന്നും കടക്കുന്നു, ഞാൻ അതിൻ്റെ ഒരു ചെറിയ ചരിത്രം പറയുക. അത് കഴിഞ്ഞ് 50 വർഷം കഴിയുമ്പോൾ ഈ സോഷ്യലിസ്റ്റ് ദർശനവും അല്ലെങ്കിൽ കാഴ്ചപ്പാടും കമ്മ്യൂണിസവും എല്ലാം തന്നെ മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കില്ല എന്ന് കണ്ടുകൊണ്ട് ഒരു ഭാരതീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ, ഒരു ഇന്ത്യൻ കാഴ്ചപ്പാടിനനുസരിച്ച് അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ കൂടി മഹാത്മാഗാന്ധി ഹിന്ദുവി സ്വരാജ് എന്ന് പറയുന്ന ഒരു ആശയത്തിന് രൂപം കൊടുക്കുകയുണ്ടായി. അത് തികച്ചും വികേന്ദ്രീകൃതമായിട്ടുള്ള ട്രസ്റ്റീഷിപ്പ് സമ്പ്രദായം, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ഭാരതീയമായിട്ടുള്ള തനത് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മെക്കനൈസേഷനെല്ലാം എതിരായിട്ട് തികച്ചും കൈത്തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണക്രമവും അല്ലെങ്കിൽ ഒരു വികസനവുമാണ് ഉണ്ടാവേണ്ടത് എന്നൊക്കെ അദ്ദേഹം ഹിന്ദുവി സ്വരാജിൽ പറഞ്ഞിട്ടുണ്ട്.
അതിനോടൊപ്പം തന്നെ ഭാരതീയമായിട്ടുള്ള പല മൂല്യങ്ങളും അദ്ദേഹം അതിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ അതിൽ പ്രായോഗികമല്ല, കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളതിൽ നിന്നും പുറകോട്ട് പോകുന്ന ഒരു രീതിയാണ് പലപ്പോഴും മഹാത്മാഗാന്ധിയുടെ ഹിന്ദുവി സ്വരാജിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ആശയം അല്ലെങ്കിൽ ആ പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകും. കാരണം കൂടുതലും അദ്ദേഹം ആഗ്രഹിക്കുന്നത് പഴയ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ 1967 നിന്ന് 50 വർഷം കഴിയുമ്പോൾ ഭാരതത്തിൻ്റെതായിട്ടുള്ള ഒരാശയ രൂപീകരണം മഹാത്മാഗാന്ധി ഹിന്ദുവി സ്വരാജിൽ കൂടെ നടന്നു. പിന്നീട് സ്വാതന്ത്ര്യ സമരം ആ കാലഘട്ടത്തിൽ തന്നെ വീണ്ടും ഒരു 50 വർഷം കഴിയുമ്പോൾ 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 20 വർഷം കൂടെ കഴിയുന്ന സമയത്ത്, അതായത് മഹാത്മാഗാന്ധി ഹിന്ദുവി സ്വരാജ് രൂപപ്പെടുത്തി, അതിൽ നിന്ന് ഒരു 50 വർഷം കഴിയുമ്പോൾ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ജനസംഘത്തിൻ്റെ സമ്മേളനത്തിൽ വച്ചിട്ട് അതിൻ്റെ പ്രവർത്തകരുടെ മുന്നിൽ ഏകാത്മ മാനവ ദർശനം എന്ന് പറയുന്ന ഭാരതത്തിൻ്റേതായിട്ടുള്ള തനത് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഹിന്ദു ഫിലോസഫിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ധർമ്മരാജ്യ സങ്കല്പത്തെക്കുറിച്ച് ലോകത്തിനോട് പറയുകയുണ്ടായി. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവുന്നത് മഹാത്മാഗാന്ധിയുടെ ഹിന്ദുവി സ്വരാജ് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകാതെയായപ്പോൾ പണ്ഡിറ്റ് ദീനദയാൽജി പറഞ്ഞത് മാനവരാശിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. പണ്ട് ഒരു കിണറുണ്ടായിരുന്നു എന്ന് കണ്ടിട്ട് അച്ഛൻ കുഴിച്ചതാണ് അല്ലെങ്കിൽ അപ്പൂപ്പൻ കുഴിച്ചതാണ് അതുകൊണ്ട് അത് ഇപ്പോഴും ഉപയോഗിക്കണമെന്ന് പറയാൻ പാടില്ല. അതായത് എപ്പോഴും അതിൻ്റെ പേരൊന്നായിരിക്കും, പക്ഷെ കാലാനുസൃതമായിട്ടുള്ള മാറ്റം ഉണ്ടാവണം. അതായത് ഒരു കത്തി, അത് കാലാനുസൃതമായിട്ട് മാറ്റം വരും. തുരുമ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ലോഹം മാറ്റിയിടും, അതുപോലെ അതിൻ്റെ പിടി, അത് തേയ്മാനം സംഭവിക്കുമ്പോൾ പുതിയ പിടിയിടും. അങ്ങനെ ഓരോന്നും തേയ്മാനം സംഭവിക്കുന്നതിനനുസരിച്ചിട്ട് അലകും പിടിയും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അതിൻ്റെ പേര് കത്തി എന്ന് തന്നെയാണ്. അതേപോലെ ആയിരിക്കണം നമ്മുടെ ഭാരതീയമായിട്ടുള്ള കാഴ്ചപ്പാട് എന്നാണ് ദീനദയാൽജി ലോകത്തിനോട് പറഞ്ഞത്. അതായത് ക്യാപിറ്റലിസത്തിനും സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും എല്ലാം ബദലായിട്ട് മാനവരാശിയുടെ പുരോഗതിക്ക്, ശാന്തിക്ക്, സമാധാനത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഏകാത്മ മാനവ ദർശനമാണ് എന്ന് അദ്ദേഹം നമ്മോട് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഏകാത്മ മാനവവാദത്തെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിസത്തെ പറ്റി പറയും പോലെ ഒന്നോ രണ്ടോ വാക്കുകളിൽ നമുക്കൊരു വിശദീകരണം കൊടുക്കാൻ കഴിയുന്നതിലാണ് ഒരാശയത്തിൻ്റെ വ്യാപനത്തിന് നമുക്ക് സഹായകരമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. ഒരു വരിയിൽ അല്ലെങ്കിൽ രണ്ട് വരിയിൽ നമുക്ക് എന്താണ് ഏകാത്മമാനവ ദർശനം എന്ന് ചോദിച്ചാൽ നമുക്ക് വിശദീകരിച്ച് കൊടുക്കാൻ കഴിയണം. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഞാൻ ആ ഒരു വിശദീകരണം എങ്ങനെയാണെന്നുള്ളത് പിന്നീട് സൂചിപ്പിക്കാം. ഒറ്റ വരിയിൽ എങ്ങനെ നമുക്ക് ഏകാത്മമാനവ ദർശനത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. കമ്മ്യൂണിസ്റ്റുകാരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്താ ഉള്ളത്, കോൺഗ്രസ് ചോദിക്കുന്നു നമ്മൾ സോഷ്യലിസ്റ്റുകാരാണ്, ബി ജെ പിക്ക് എന്താ ആദർശമുള്ളത്, ഒറ്റ വാക്കിൽ പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അത് പിന്നീട് സൂചിപ്പിക്കാം എന്താണ് അതിൻ്റെ രത്ന ചുരുക്കം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും എല്ലാം മനുഷ്യനെ ഒരു സാമ്പത്തിക ജീവിയായിട്ട് പറഞ്ഞു. അവരുടെ ആശയങ്ങൾ നിലനിൽക്കുന്നത് സമ്പത്തിൽ അധിഷ്ഠിതമായിട്ട്. പക്ഷേ ഏകാത്മ മാനവ ദർശനത്തിൽ പറയുന്നത് തികച്ചും ഭാരതീയമായിട്ടുള്ള രീതിയിൽ ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതേസമയം മറ്റ് ആശയങ്ങൾ ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. നമ്മൾ മനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നു, ബുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുന്നു, ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വളർച്ചയിൽ കൂടെ മാത്രമേ മനുഷ്യന് സമ്പൂർണമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഏകാത്മ മാനവ ദർശനത്തിൽ പറയുന്നത്. ശരീരം, മനസ്സ്, ബുദ്ധി,
ഇതിനെപ്പറ്റിയെല്ലാം നമ്മൾ ചിന്തിക്കണമെന്ന്, ആത്മാവിനെ കുറിച്ചും ചിന്തിക്കണമെന്ന്. ചിലർ പറയാറുണ്ട് എന്താ നമ്മൾ ആത്മാവിനെ കുറിച്ച്, അങ്ങനെയല്ല, നാം ശരീരത്തെ കുറിച്ച് ചിന്തിക്കുന്നു. ശരീരം ദൃഢമാവണം, മനസ്സ് ദൃഢമാവണം, ബുദ്ധി ദൃഢമാവണം, അതിനോടൊപ്പം തന്നെ ആത്മാവിനെ കുറിച്ച് നാം ചിന്തിക്കുന്നു. എന്താണ് ഇതിൻ്റെ ഒരു വളർച്ചയിൽ കൂടെ മാത്രമേ നമുക്ക് സമ്പൂർണമായിട്ടുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ആത്മാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ നാം എന്താ ഈ ശരീരത്തെ അല്പം പോലും വിസ്മരിക്കുന്നില്ല. നമ്മൾ പറയുന്നത് എന്താ, ശരീരമാദ്യം ഖലു ധർമ്മ സാധനം. അപ്പോൾ അതിനുള്ള കാരണം എന്താ, ദുർബലനായിട്ടുള്ള ഒരു മനുഷ്യന് ധർമ്മം അനുഷ്ഠിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ദുർബലനായിട്ടുള്ള മനുഷ്യന് ആത്മ സാക്ഷാത്കാരം നേടാനും ദുർബലനായിട്ടുള്ള ഒരു മനുഷ്യന് കഴിയില്ല എന്നുള്ളതാണ്. അതായത് മനുഷ്യൻ്റെ ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ് എന്നിവയുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണം, അവൻ്റെ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, ഇവയുടെ സന്തുഷ്ടി, അവൻ്റെ സർവാംഗീണമായിട്ടുള്ള വികാസം, എല്ലാ രീതിയിലുള്ള വികാസം എന്നിവ മനസ്സിൽ കണ്ടുകൊണ്ട് നാം മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ട് എന്താ പറയുന്നത്, ഈ സർവാംഗീണമായിട്ടുള്ള ഒരു വികാസം മനുഷ്യനുണ്ടാവണമെങ്കിൽ ചതുർവിധ പുരുഷാർത്ഥത്തിന് അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കണം. ചതുർവിധ പുരുഷാർത്ഥം ഇതാണ്, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. ധർമ്മം ഉണ്ടാവണം, അർത്ഥം ഉണ്ടാവണം, കാമം ഉണ്ടാവണം, അങ്ങനെ വന്നാൽ മോക്ഷം ലഭിക്കും. ഇതാണ് ചതുർവിധ പുരുഷാർത്ഥം. അപ്പോൾ ഈ ആഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യന് സ്വാഭാവികമാണ്. ഭാരതീയ ധർമ്മം പറയുന്നത് തന്നെ അതേ തന്നെയാണ്, ആഗ്രഹം അല്ലെങ്കിൽ കാമം. അതിന് നമ്മൾ എല്ലാം ത്യജിക്കണമെന്നല്ല പറയുന്നത്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ, ഇത് ആദ്യം നാം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ നാല് കാര്യങ്ങളിൽ കൂടെ നാം മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ധർമ്മ, ഒരു മനുഷ്യൻ അവൻ്റെ പൂർണ്ണമായിട്ടുള്ള വികാസം വേണമെങ്കിൽ ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും അതിന് ബലം ലഭിക്കണമെങ്കിൽ അവൻ്റെ ജീവിതം എന്താ, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷത്തിൽ അധിഷ്ഠിതമായിരിക്കണം. നമുക്ക് ധർമ്മം ഉണ്ടാകണം. എന്താണ് ധർമ്മം? നാം അതിനെക്കുറിച്ച് പഠിക്കണം. എന്താണ് ധർമ്മം? പറയുന്നത് എന്താ, ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ധൃതി, ക്ഷമ, ദമം, ആസ്തേയം, ശൗച, ഇന്ദ്രിയ നിഗ്രഹ, ധീർ, വിദ്യ, സത്യമക്രോധം, ദശകം ധർമ്മലക്ഷണം. ധൃതി, ക്ഷമ, ദമം, ആസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹ, ധീർ, വിദ്യ, സത്യം, അക്രോധം, ദശകം, 10 ലക്ഷണങ്ങൾ ധർമ്മത്തിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 10 ദർശനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നാം ധർമ്മത്തെ വിലയിരുത്തേണ്ടതും നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോകേണ്ടത്. ദശകം ധർമ്മ ലക്ഷണം, ഇതാണ് ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ചിരപുരാതനമാണ്, വളരെ പഴയതാണ്, പക്ഷേ എന്നും നിലനിൽക്കുന്നത്. ധർമ്മരാജ്യ സങ്കല്പം, നമ്മുടെ ഭാരതത്തിൻ്റെ വീക്ഷണം തന്നെ പറയുന്നത് എന്താ, ധർമ്മരാജ്യ സങ്കല്പം. ആ ധർമ്മരാജ്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ ചതുർവിധ പുരുഷാർത്ഥത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആദ്യത്തെ കാര്യമാണ്. നമുക്ക് ധർമ്മം ഉണ്ടാവണം. ആ ധർമ്മത്തിന് 10 ലക്ഷണങ്ങളുണ്ട്. ധൃതി, ഇതാണ്, ധൈര്യം ഉണ്ടാവണം, ധൃതിയുടെ അർത്ഥമാണ്. മനോദൃഢത ഉണ്ടാവണം, ചാഞ്ചല്യം പാടില്ല, ഇതാണ് ധൃതിയുടെ സാമാന്യ ലക്ഷണം. നമുക്ക് ധൈര്യം, ഞാൻ ചുരുക്കി പറയും, 10 ലക്ഷണങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് ധൃതി. രണ്ടാമത്തേത് എന്താ, ക്ഷമയുണ്ടാവണം. അതായത് നമുക്ക് ധൈര്യം ഉണ്ടായാൽ മാത്രം പോരാ, ക്ഷമയുണ്ടാവണം. പക്ഷേ ആ ക്ഷമ എന്ന് പറയുന്നത് എന്താ, ഭയം, ദൗർബല്യം ഇവ കാരണം ഞാൻ ക്ഷമിച്ചു, എനിക്കൊരാളുടെ പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അത് ധർമ്മത്തിൻ്റെ ലക്ഷണമല്ല.
അത് ധൈര്യത്തിൻ്റെ ലക്ഷണമായിട്ട് വേണം, നമ്മുടെ ആത്മബലത്തിൽ നിന്നായിരിക്കണം ക്ഷമ എന്നുള്ള ലക്ഷണം ഉണ്ടാകേണ്ടത്. ധൃതി, ക്ഷമ, ദമം, മനസ്സിനെ അടക്കാനുള്ള അവസ്ഥയുണ്ടാവണം. എങ്ങനെ? മനസ്സിനെ ദുഷ്ടവാസനകളിൽ നിന്നും വിമുക്തമാക്കണം. അന്യൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി, അന്യൻ്റെ സ്ഥാനങ്ങൾ നേടാൻ വേണ്ടി, സ്ഥാനമാനങ്ങൾ ചതിച്ച് നേടുന്നത്, ഇതെല്ലാം തന്നെ എന്താണ്? ദമമാണ്. അത് പാടില്ല. അതാണ് നമ്മുടെ ധർമ്മം പഠിപ്പിക്കുന്നത്. എന്താ? മറ്റുള്ളവരെ ചതിക്കാൻ പാടില്ല. ദുഷ്ടവാസനകളിൽ നിന്ന് മനസ്സിനെ മാറ്റണം. മനസ്സോ ദമം ദമാ, മനസ്സിനെ ദമനം ചെയ്യുന്നത്, അടക്കുന്നതിനെ നാം ദമം എന്ന് പറയുന്നു. എന്താ സമൂഹത്തിൽ ആ ധർമ്മത്തിൻ്റെ ലോകം നമുക്ക് കാണാൻ കഴിയും. ദമം, അടുത്ത് പറയുന്ന ആസ്തേയ മോഷണ സ്വഭാവം, അത് പാടില്ല. എങ്ങനെയാണ്? ആഗ്രഹമില്ലായ്മ, വിചാരം, വാക്ക്, പെരുമാറ്റം, ഇവയിൽ ചൂഷണം പാടില്ല. വാക്കിൽ, വിചാരത്തിൽ, പെരുമാറ്റത്തിൽ ചൂഷണം പാടില്ല, അല്ലെങ്കിൽ മോഷണ സ്വഭാവം പാടില്ല. ഇതിന് ഓരോരുത്തരെയും ഓരോരോ ലക്ഷണവും വിശദീകരിച്ച് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം പറയാനുണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ശൗചം, അടുത്ത് പറയുന്നത് ബാഹ്യ ആഭ്യന്തര ശുദ്ധി ഉണ്ടാവണം. ശരീരശുദ്ധി, മനഃശുദ്ധി, കർമ്മശുദ്ധി, കുലശുദ്ധി എല്ലാം നമുക്കുണ്ടാവണം. ബാഹ്യ ആഭ്യന്തര ശുദ്ധി ഉണ്ടാവണം. ബാഹ്യശുദ്ധി നമ്മൾ കുളിക്കുന്നത് വഴി കിട്ടും. ആഭ്യന്തര ശുദ്ധി, അത് ധർമാനുഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിൽ കൂടെ ധാർമ്മികമായിട്ടുള്ള ആചാരങ്ങൾ പാലിക്കുന്നതിലൂടെ, ക്ഷേത്രദർശനം വഴി, അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച് ജീവിക്കുന്നത് വഴി നമുക്ക് എന്താണ്? ആഭ്യന്തര ശുദ്ധി, ഗീതാപാരായണം, ധാർമ്മിക ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ ശൗചം, ആഭ്യന്തര ശുദ്ധി കിട്ടും. പിന്നെ പറയുന്നത് ഇന്ദ്രിയ നിഗ്രഹം, അതായത് പഞ്ചേന്ദ്രിയങ്ങളെ നാം പിടിച്ചു നിർത്തണം. കടിഞ്ഞാണില്ലാത്ത അതിനെ പിടിച്ചു നിർത്തണം. ധീ, ബുദ്ധി ഉണ്ടാവണം, വിവേചന ബുദ്ധി ഉണ്ടാവണം. ശരി ഏത്, തെറ്റേത് എന്നുള്ള വിവേചന ബുദ്ധി ഉണ്ടാവണം. പിന്നെ പറയുന്നത് വിദ്യ. എങ്ങനത്തെ വിദ്യ? ഭൗതികമായിട്ടുള്ള സ്കൂൾ വിദ്യാഭ്യാസം മാത്രം പോരാ, ആത്മീയമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്കുണ്ടാവണം. പിന്നെ സത്യമുണ്ടാവണം, വാക്കിലും വിചാരത്തിലും സത്യമുണ്ടാവണം. പിന്നെ അക്രോധം, കോപം പാടില്ല. ദശകം, ധർമ്മലക്ഷണം, ഇത് നമ്മൾ കുറിച്ചു വയ്ക്കണം. നമ്മൾ ഭാരതീയ ദർശനത്തിൻ്റെ വക്താക്കളായി പഠിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള നമ്മൾ ഈ ധർമ്മത്തിൻ്റെ 10 ലക്ഷണങ്ങൾ നമ്മൾ കുറിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അടുത്തത് അർത്ഥത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അടുത്ത വീഡിയോയിൽ. അതിന്